ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം മെഡിസിറ്റിയിലോട്ട് പോവുക. ഞാൻ ചെക്കപ്പ് ഉണ്ട് എനിക്ക്, കാരണം തൈറോയിഡ്, ഞാൻ 2 വർഷമായിട്ട് തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ എൻഡോക്രൈനോളജി അജീഷ് ഡോക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സൗദിയിലായിരിക്കുന്ന സമയത്ത് 3 മാസം ആകുമ്പോൾ എൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് ഞാൻ മെയിൽ ചെയ്ത് കൊടുക്കും. അതനുസരിച്ചാണ് ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തൈറോയിഡൊക്കെ നല്ല കൺട്രോളായി. അത് കാരണം എന്നോട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ തിരിച്ച് പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ടെസ്റ്റിന് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു. കാരണം എനിക്ക് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ, 2 വർഷം മുമ്പ് പെട്ടെന്ന് എനിക്ക് ഉണ്ടായത് തൈറോയിഡ്. അത് കാരണം തന്നെ ഡോക്ടറുടെ മെഡിസിനകത്ത് അത് കൺട്രോൾ ആയിട്ടുണ്ട്, ഇനി ഉണ്ടാകത്തില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ഇനി ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, അയഡിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും ഇൻഷാല്ല. അപ്പം കൊല്ലത്തുനിന്ന് വന്നതിന് ശേഷം ഉച്ചയായിരുന്നു. അപ്പം വീട്ടിൽ ഞാനന്ന് ആബിദാത്തായിട്ട് ഉച്ചയ്ക്ക് ശേഷം വരാനാണ് പറഞ്ഞിരുന്നത്. ആ മക്കൾക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ കരുനാഗപ്പള്ളി തന്നെ, ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളത് വീഡിയോയ്ക്കകത്ത്, കരുനാഗപ്പള്ളിയിലാണ് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. നല്ല ഭൂമി റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത് കേട്ടോ, തനി നാടൻ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് ചോറും അവിയലും സാമ്പാറും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. മൂന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ്, ബീഫ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് അവനതാണ് വാങ്ങിക്കൊടുത്തത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും. ഇപ്പോഴുള്ള 90% ആൾക്കാരിലും ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും തൈറോയിഡ് ഉണ്ട്. അപ്പം നമ്മൾ അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ ഉള്ളതിന് അനുസരിച്ച് നമ്മൾ മെഡിസിൻ എടുക്കുക. ചില ആൾക്കാരിലൊക്കെ ഒരുപാട് അബദ്ധധാരണകളുണ്ട്, കാരണം പകുതിക്ക് വെച്ചിട്ട് മെഡിസിൻ നിർത്തുക. പിന്നീട് ചിലവർ പറയും തൈറോയിഡ് ഉണ്ട്, പക്ഷേ ഞാനങ്ങനെ ഡോക്ടറെ കാണാറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഈ തൈറോയിഡ് എന്ന് പറയുന്നത് അത്ര ഒരു നിസ്സാരമായിട്ടുള്ള സംഭവമല്ല, അത് മറ്റു പല അസുഖങ്ങളിലേക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. കാരണം ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ഇന്നും ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടുണ്ട്. അപ്പം നല്ലൊരു ഡോക്ടറെ കാണുക, ആ ഡോക്ടറെ ഫോളോ ചെയ്യുക. മെയിനായിട്ടുള്ള കാര്യം അതാണ്, പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുക. ഏതൊരു മെഡിസിനും ഒരു കോഴ്സാണ്, ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ തൈറോയിഡ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ്, ഏകദേശം 2 വർഷത്തിൽ കൂടുതലാവുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ആർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണുക എപ്പോഴാണെങ്കിലും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴും ആബിദാത്ത ഉണ്ട്. ആബിദാത്ത ആണെങ്കിൽ രാത്രിത്തേക്കുള്ള പത്തിരിയും അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് പിന്നെന്താ പിന്നെന്താന്ന് ഇങ്ങനെ ചോദിക്കണമെന്ന് ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നിർത്തണ്ടെന്ന്. ഞാൻ കുറച്ച് പഴുത്ത ഏത്തയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നെ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. ചായയുടെയൊക്കെ ഒരു സമയമായി, 4:30 ആയി. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് കയറിയതാണ്. ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കുന്നതിന് മൈദയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഒരല്പം അരിപ്പൊടി, ഒന്ന് എന്താ പറയുന്നത് ഒരു കടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കുറച്ചേ ഇട്ട് കേട്ടോ, ഒരു സ്പൂണോളം ഇട്ടിട്ടുള്ള അരിപ്പൊടിയും പിന്നെ പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല, മക്കൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല ഈ പഴംപൊരിക്കകത്ത്. അതും ഒരല്പം സോഡാപ്പൊടിയും കൂടി ഇട്ട് ബാറ്റർ തയ്യാറാക്കി ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഏത്തയ്ക്ക മുക്കി പൊരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്കാണെങ്കിലേ മക്കൾക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ, അവർക്ക് നന്നായിട്ട് പഴുത്ത് ഇങ്ങനെ ഇരിക്കണം. അതായത് നമ്മളൊന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ആ ഒരു പരിവ് ഉണ്ടല്ലോ, അതാണ് മക്കൾക്കിഷ്ടം, എനിക്കും അത് തന്നെ ഇഷ്ടം കേട്ടോ. അല്ലാതെ പകുതി പഴുപ്പുള്ള ഏത്തയ്ക്ക വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ ഇവർക്ക് ആർക്കും അത്രയ്ക്കൊരു ഇഷ്ടമില്ല, ഒരു പുളിപ്പ് ചെവ വരും അതുകൊണ്ട്. അങ്ങനെ ഞാൻ ബനാന ഫ്രൈ ഒക്കെ റെഡിയാക്കി പഴംപൊരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത്താണെങ്കിൽ ചായ ഇട്ടിട്ടുണ്ട്. ചായയും ഇതും കൂടെ ഒക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പരിപാടിയുണ്ട്, പുറത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. ഞാനും ദേവും കൂടെ വൈകുന്നേരത്ത് ഞങ്ങള് വെളി
ദേവു ഫുൾ മനസ്സോടൊന്നും അല്ല നിക്കുന്നത്, വന്ന് പെട്ടല്ലോ. കൊറേ സമയമായിട്ട് കാക്കുവിനെ വിളിക്കും, അപ്പൊ കാക്കു പറഞ്ഞ് വയ്യാന്ന്. പക്ഷെ കാക്കുവിന്റെ കൂടെ പെരക്കി നാലിട്ട് നടക്കുവരും ദേവു. അങ്ങനെയാണ് ദേവുനെ കിട്ടിയത്. പേരൂടെ ഞാനും ദേവും കൂടെ കണ്ണനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് ചട്ടിയൊക്കെ ദേവുന്റെ അച്ഛൻ വന്നു. നമുക്ക് ചട്ടി ഇതുണ്ടല്ലോ, ഇത് കൊറേ കാലമായിട്ട് നിക്കുന്ന ഈ ബോഗൺവില്ല, ഒരു പൂ പിടിക്കുന്നില്ല, ഒന്നുമില്ല. എന്തിനു പറയുന്നത് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ചെടിക്കട ഉണ്ട് കേട്ടോ, അവിടുന്ന് വാങ്ങിയതാ. ഇപ്പൊ മാലിന്റെ മണ്ടേ കണ്ടാണ്ട് ഇക്കായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ബോഗൺവില്ല. പക്ഷെ അതാണ്ട് ഇപ്പൊ ഇതിനകത്ത് ഫ്ലവർ വന്നേ, എല്ലാത്തിനും ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാവാ. എല്ലാത്തിനകത്തും ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം. നമുക്ക് ചിലപ്പോ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നോണ്ടാണോ എന്ന് അറിയത്തില്ല. ഇതിനകത്തൊരു പൂ വന്നിട്ടുണ്ട്. നമ്മള് ഈ മേളിയിലിരിക്കുന്നേ, ഈ മേളിയിരിക്കുന്ന ഈ ചട്ടികളല്ലേ, ഇതൊക്കെ വലുതായി. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഇനി കുറച്ച് റോസാ കാര്യങ്ങളൊക്കെ മേടിക്കണം. കൂടുതൽ ചെടികളൊന്നും വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസമില്ലല്ലോ. അപ്പോൾ തുളസി എണ്ണനെ നോക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കാരണമാണ് നമ്മൾ വലിയ ചെടികളൊന്നും വെക്കാത്തത്. മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ഇസൈസ് പ്രവർത്തികൾ ചെയ്തപ്പോ എങ്ങനെ ഇത് മോമോ ആണ് മനസ്സിലാവും. എന്റെ കസിൻ തനുവും മക്കളും ഒക്കെ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളുടെ സൗദിയിലെ വില്ലയുള്ള, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വീഡിയോ ഉണ്ടവർക്കൊക്കെ അറിയാവുന്ന, അപ്പോൾ അവരിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഷെറിൻ്റെ വീട്ടിൽ, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നെന്നും പറഞ്ഞിട്ട് രാത്രിയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ആകേനെ ഒരു ടെൻഷനായി, പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണമല്ലോ, അവർ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മന്തിയാണ് റെഡിയാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മന്തി ഞാൻ റെഡിയാക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ സമാധാനത്തെയൊക്കെ ചെയ്താൽ മതിയല്ലോ, ഞങ്ങൾക്ക് കഴിക്കാനും വേണ്ടി മതിയല്ലോ എന്നൊക്കെ കരുതിയിരുന്നേ. മക്കൾക്ക് ആർക്കും രാത്രിയിൽ പത്തിരി വേണ്ട, അരിപ്പത്തിരി ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ട, മന്തി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ കൂടെ വാങ്ങിയിട്ട് വേഗത്തിൽ ഞാൻ മന്തി റെഡിയാക്കിയിട്ടുണ്ട്. മന്തിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം പെട്ടെന്നൊരു തിക്കും തിരക്കും ആയിപ്പോയി. അവർ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നില്ല, വിശന്ന് നിന്ന് വരുന്നില്ല, അപ്പോൾ അവർക്ക് വേഗം ഫുഡ് കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയാണ് നിങ്ങളീ വീഡിയോ കാണുന്നത്. അവർക്ക് രാവിലെ പോകണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ചായയൊക്കെ ഇട്ട് അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. കുറച്ച് കടലക്കറിയും അതുപോലെ തന്നെ ദോശ ചട്നി ഇതൊക്കെയാണ് റെഡിയാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് കടല അതിൽ നിന്നെടുത്ത് ഞാനൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. കടലക്കറിയൊക്കെ നിങ്ങൾക്ക് വെക്കാനറിയാം, പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ട് കടലക്കറി വെക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നും അറിയാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറി കേട്ടോ, വേഗത്തിൽ വെച്ചെടുക്കാൻ പറ്റുന്ന. കടല വേവിക്കാൻ ഇട്ടപ്പോഴും ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കണം. വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, മക്കൾക്കൊക്കെ അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൂടി നമുക്ക് റെഡിയാക്കിയെടുക്കാം.
അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ദാണ്ട പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവർ നേരെ എൻ്റെ വീട്ടിൽ പോവും, ഇക്കാടെ വീട്ടിൽ പോവും. അവിടെയൊക്കെ പോയതിന് ശേഷം കൊല്ലത്ത് പോകുന്നുണ്ട്, എൻ്റെ കസിൻസിൻ്റെ ഒക്കെ വീടുണ്ട് കൊല്ലത്ത്. അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം ഇവർ വീണ്ടും തിരിച്ച് മാവേലിക്കരയ്ക്ക് പോകും. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കാരണം കുറേ ദിവസമാകുന്നു ഇവർ ഇറങ്ങിയിട്ട്. ട്രിവാൻഡ്രത്തും പൊന്മുടിയിലും ഷെറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടാണ് ഇവർ തിരിച്ചു പോകുന്നത്. നാട്ടിൽ വന്നിട്ട് എങ്ങനുണ്ട് നിന്നെ? കുഴപ്പമില്ല, ഹാപ്പിയാ? നാല് വർഷം ഇല്ലയ നാട്ടിൽ വന്നിട്ട്? നാലല്ലേ, മൂന്ന് വർഷം ഇല്ലേ? അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കളുടെ വീടുകളിലായാലും ഇക്കാട് ബന്ധുക്കളുടെ വീടുകളിലായാലും എങ്ങോട്ടും ഞാൻ പോയിട്ടില്ല, ഞാനും മക്കളൊന്നും. കാരണം ഈ 17-ാം തീയതി എക്സാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം പോകാൻ, ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മളുടെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് നമ്മുടെ അടുത്ത് പോകും. അത് കാരണം എങ്ങും ഇറങ്ങാത്തത്. പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരുമായിട്ട് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വന്നതിന് ശേഷം പോകുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കാം, വീഡിയോയ്ക്ക് അകത്ത് കാണിക്കുന്നതായിരിക്കും. അവർ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ആബിദാത്ത വരുന്നത്. തനു കുറേ പ്രാവശ്യം എന്നോട് ചോദിച്ചായിരുന്നു, ആബിദാത്തയെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന്. ആബിദാത്ത ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ കുറേ സമയം പിന്നെ ആബിദാത്തയായിട്ടൊക്കെ കാര്യം പറഞ്ഞതിന് ശേഷം അവർ പോയത്. ഇപ്പോൾ ഈ വഴിക്ക് നേരെ ഇനി ഉമ്മാടുത്ത് പോവും. ഉമ്മാടുത്ത് പോയതിന് ശേഷമാണ് എൻ്റെ വീട്ടിലോട്ട് അവർ പോകുന്നത്. അങ്ങനെ വഴി കാണിച്ചു കൊടുക്കാൻ കൂട്ടുകൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നത് കാരണം എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിയൊന്നും അത്ര ഒരു തിട്ടം കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം അവനും കൂടെ കയറിയിട്ടുണ്ട്. അങ്ങനെ അവർ പോയി. അവർ പോയതിന് ശേഷം ഇന്ന് കണ്ണൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണാണ് കേട്ടോ. ബേബിക്ക് 3 മാസം കഴിഞ്ഞ്. അപ്പോൾ അവർ അമ്പലത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ചോറൂണ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് തൊട്ടടുത്തുള്ള അമ്പലത്തിലാണ് ചോറൂണ്. അപ്പോൾ അതിന് പോയിരിക്കുക കണ്ണനും പിന്നെ കണ്ണൻ്റെ പെണ്ണും കുഞ്ഞും അവരുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേബിയെ കാണാനിങ്ങനെ കാത്തിരിക്കുക. വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് റഹിന ഹക്കീം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ലവ് സ്റ്റോറി, അതുപോലെ തന്നെ പിന്നെ പ്രഗ്നൻസി സ്റ്റോറി, അതായത് ഡെലിവറി സ്റ്റോറി ഒക്കെ ഞാൻ ഇൻഷാല്ലാ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ായിരിക്കും. അതുവരെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഞാനൊന്നും മറന്നിട്ടില്ല, എല്ലാം എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹോം ടൂർ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.